നിങ്ങൾ ആപ്പിന്റെ ഈ നിലപാടിനെ കേജ്രിവാളിന്റെ രാജിയെ നേരത്തെ തന്നെ വിമർശിച്ചതാണ്. പക്ഷേ എന്തിനായിരിക്കാം ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്? കേജ്രിവാളിന് പകരം മറ്റൊരു പേരിലേക്ക് പോയാൽ അത് ആപ്പിന് ഗുണം ചെയ്യും എന്നാണോ അവർ കരുതുന്നത്? കോൺഗ്രസ് ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? സ്മൃതി, നമ്മൾ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൊരു നിലപാട് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ഘടകം നൽകിയിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അന്വേഷണം ഞങ്ങളതിനെ ഇടയ്ക്ക് വിമർശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം താങ്കൾക്കറിയാവുന്നതുപോലെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുകയും അതിനെ രാഷ്ട്രീയമായി ഗുണം അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഗവൺമെൻറ് ഏജൻസീസാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇ ഡി ആണെങ്കിലും ശരി തന്നെ, സി ബി ഐ ആണെങ്കിലും ശരി തന്നെ, അതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആ കേസിൽ മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതുവരെ അവർ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് അവർക്ക് പൂർണ്ണമായി ആ കാര്യത്തിനകത്ത് ഒരു തെളിയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി അവരെ സഹായിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജിക്ക് രാജി വെക്കുന്നതും രാജി വെക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ അവരുടെ ആഭ്യന്തരകാര്യമാണ്. ഓരോരുത്തരുടെയും വ്യക്തികളുടെ ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, നിങ്ങൾക്കറിയാവുന്നതുപോലെ യു പി എ ഭരിച്ചിരുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇതുപോലുള്ള പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കേസെടുത്തിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്, അഴിമതിക്കെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഉള്ള ആളുകളൊക്കെ തന്നെ കൃത്യമായി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അദ്ദേഹത്തെ ജയിലിലടക്കുകയും നമുക്കറിയാവുന്ന പോലെ കെജ്രിവാൾ ജയിലിലടക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹം അവിടെ അത് രാജിവെക്കാതെ തുടരുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിക്കുന്നു. എന്തായാലും അത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് അത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ശേഷം മാത്രമേ വിലയിരുത്താൻ കഴിയുള്ളൂ. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് കൊണ്ടുപോകണമോ അദ്ദേഹത്തിനെ വീണ്ടും തിരഞ്ഞെടുക്കുമോ എന്നൊക്കെ ഉള്ളത് രാജ്യത്ത് അവിടുത്തെ ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്തുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല, ഒരു വെള്ളം ചേർക്കലുമില്ല. അഴിമതിക്കെതിരായിട്ട് എല്ലാ കാലത്തും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയപരമായി തന്നെ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ തന്നെ ഒരുപാട് കേസുകളിൽ പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി വരെ അടക്കമുള്ള നേതാക്കന്മാർക്ക് 10-48 മണിക്കൂർ ഇ ഡിയുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും എന്താണ് കടലാസ് കൂലികളാണ് എന്നുള്ളത് പിന്നീട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഗുണം ഉണ്ടാക്കുന്നത് ഒരു കാലത്തും ഒരു ഗുണവും അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് രാജ്യത്തിന് ഗുണകരമാകില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗുണമാകില്ല. അത് കുറേ കാലമായി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള നിലപാടുകൾ നമ്മൾ എല്ലാ കാലത്തും എടുത്തിട്ടുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.